ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സയൻസ് കിച്ചൺ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വായലിട്ട ലിഞ്ഞിറങ്ങുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗീ മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കുറഞ്ഞ ഗീ വെച്ചിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് കിട്ടും കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു താവ അടുപ്പിൽ വെക്കാം താവ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു കപ്പ് കടലമാവ് ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു മൂത്ത് വന്നൊരു ആയി വരണം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കിതൊരു അരിപ്പയിലോട്ടിട്ട് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും ഇതിപ്പം ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിലോട്ട് അരക്കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് മുഴുവൻ ഗിയും ചേർത്തിട്ട് തന്നെ ചെയ്യാം ഒരു കപ്പോളം നമുക്ക് വേണ്ടി വരും ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ഓയിലും അതിൻ്റെ കൂടെ അരക്കപ്പ് ഗിയും കൂടിയാണ് അതിനുശേഷം ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം ഒന്നുകൂടി വെക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വന്നോട്ടെ ഇപ്പം നമ്മുടെ പഞ്ചസാരയുടെ ഈ ഒരു പാകം എന്ന് പറയുന്നത് വൺ സ്ട്രിങ് ആകുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസി നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കണം ആ ഒരു പരിവം മതി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം ഇനി കട്ടിയെന്നില്ലാതെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡായിട്ടാന്ന് കിട്ടുക നമുക്കിത് സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഞാൻ അരക്കപ്പ് ഗീ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പകുതി ഭാഗം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം ബാക്കി പകുതി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം സമയത്ത് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറായി കിട്ടും ഇപ്പൊ കറക്റ്റ് പാകായിട്ടുണ്ട് ഇനി നമുക്കിതൊരു ട്രേയിലോട്ട് മാറ്റണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുള്ള ട്രേയിലോട്ട് ഇത് മാറ്റാം ഞാനിപ്പോ റെക്റ്റാങ്കിൾ ഉള്ള ഒരു ബ്രെഡിന്റെ ഒരു പാനാണ് ഇതിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ ഈ ഒരു പാത്രത്തിൽ ഞാനിപ്പോ ഗിയൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചതാണ് കുറച്ച് നല്ലോണം ഗ്രീ ഗിയൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കി വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് വിട്ട് കിട്ടില്ല അതൊക്കെ ഞാൻ ഓൾറെഡി ആദ്യം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇറക്കി കഴിയുന്ന സമയത്ത് നമുക്ക് ഉടനടി ഇതിലേക്ക് മാറ്റേണ്ടതു കൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ കഴിയില്ല ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഇതിലുള്ള എന്തെങ്കിലും ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഇതിപ്പം ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊരു തേർട്ടി മിനിറ്റ്സ് ഒക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം കുറഞ്ഞ സമയം കൊണ്ടെനി നന്നായിട്ടൊന്ന് സെറ്റായി വന്നോളും ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പാത്രം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വിട്ട് കിട്ടും ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് കമ്മിറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആണ് അപ്പോൾ കുറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ഗീ മൈസൂർപ്പാക്കി വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാം മധുരമൊക്കെ കറക്റ്റാന്ന് ഞാൻ കഴിച്ച് നോക്കിയ സമയത്ത് അപ്പോൾ അളവുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാം ഓയിലിൻ്റെയും ഗീയുടെ അളവ് കുറച്ച് കൂടിയാൽ കുഴപ്പമില്ല കൂടുതൽ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലാക്കിയെടുക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്